സാധ്യത ഗണിതത്തിലെ ഒരു ചോദ്യം. ഒരു പെട്ടിയിൽ 1 മുതൽ 15 വരെ എഴുതിയ 15 കടലാസ് കഷ്ണം, രണ്ടാമത്തേതിൽ 1 മുതൽ 10 വരെ എഴുതിയ 10 കടലാസ് കഷ്ണം ഇട്ടുണ്ട്. രണ്ടിൽ നിന്ന് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ സാധ്യമായ ജോഡികളുടെ എണ്ണം, പേഴ്സിൻ്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഇതിൽ 15, അടുത്തതിൽ 10, 15 × 10 150 എന്ന് കിട്ടും. ഇനി രണ്ടെന്നും കിട്ടുന്നത് ഓഡ് നമ്പർ, ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത എത്രയാ? ഇതിൽ ഒറ്റസംഖ്യകൾ 1, 3, 5, 7, 9, 11, 13, 15 8 എണ്ണം ഉണ്ടാവും. 8 ടോട്ടൽ 15. ഇതിലെ ഒറ്റസംഖ്യകൾ 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5/10 ആൻസർ 5 × 8 40, 15 × 10 150. അപ്പം അത് കിട്ടി 40/150. രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഇതിലെ ഇരട്ട സംഖ്യ 7 എണ്ണം ഉണ്ട്, ഇതിലെ ഇരട്ട സംഖ്യ 5 എണ്ണം ഉണ്ട്. 10 ഇൻറ്റു ചെയ്യുമ്പോൾ 35/150. ഇനി പറയുന്നത് രണ്ടിൽ നിന്നും കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത, പ്രൊഡക്റ്റ് ഈവൻ നമ്പർ. ഗുണിച്ചാൽ ഇരട്ട സംഖ്യ കിട്ടണമെങ്കിൽ ഇതിന്ന് ഓടും, ഇതിന്ന് ഈവനാണെങ്കിൽ ഇൻറ്റു ചെയ്താൽ ഇരട്ടയാവും, ഈവനാവും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈവനും ഇതിൽ നിന്ന് ഓടും ആവാം, അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഈവൻ ആയാലും ഇരട്ട സംഖ്യ കിട്ടും. അങ്ങനെ 3 സാധ്യതകളുണ്ട്. ഒന്നാമത്തേന്ന് ഓടും, രണ്ടാമത്തേന്ന് ഈവനും, അല്ലെങ്കിൽ ഒന്നാമത്തേന്ന് ഈവനും രണ്ടാമത്തേന്ന് ഓടും, അല്ലെങ്കിൽ ഒന്നാമത്തേന്നും രണ്ടാമത്തേന്നും ഈവന് വരുന്നു. ഇങ്ങനെ 3 സാധ്യതകളുണ്ട്. നേരത്തെ കണ്ടുപിടിച്ച പോലെ ഒന്നാമത്തേന് ആൻസർ കണ്ടെത്തി, രണ്ടാമത്തേന് ആൻസർ കണ്ടെത്തി, മൂന്നാമത്തേന് ആൻസർ കണ്ടെത്തി, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 110/150 എന്ന് കിട്ടും. അല്ല എങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം, ഇതിലെ ഒരു സ്ഥലത്തെങ്കിലും ഈവന് വരികയാണെങ്കിൽ ആൻസർ ഈവനാവും. അറ്റ്ലീസ്റ്റ് 1 ഈവൻ ആയാൽ ആൻസർ ഈവനാവും. അപ്പം രണ്ടും ഈവന് വരാത്ത, അതായത് ബോത്ത് ഓട് വരുന്ന സംഗതി ഉണ്ടല്ലോ, 40/50, അത് ടോട്ടലിൽ നിന്ന് കുറച്ചാൽ, നോക്കി ഞങ്ങൾ 150/40 കുറച്ചാൽ ബാക്കി 110/150 എന്ന് കിട്ടും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 A ക്ലാസ്സിലെ ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ ചോദ്യമില്ലേ, അതേ സെയിം പാറ്റേണുള്ള ചോദ്യമാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.